ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ശാസ്ത്രമേളയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ക്വിസ് മത്സരങ്ങൾ നടന്നു വരികയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ സയൻസ് ക്വിസ് കാണാം. ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് ക്വിസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഹാരപ്പ, മോഹൻജോദാരോ എന്നീ സിന്ധു നദീതട കേന്ദ്ര പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത്? മോഹൻജോദാരോ. ലോകത്താദ്യമായി ചെമ്പ് ഉപയോഗിച്ച ജനത? സിന്ധു നിവാസികൾ. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നുള്ളതാണ്? മുണ്ടകോപനിഷത്ത്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ രാജവംശത്തിനു മുമ്പ് മഗധ ഭരിച്ചിരുന്ന പ്രശസ്തമായ രാജവംശം ഏത്? നന്ദരാജവംശം. പുരാതന ഇന്ത്യയിൽ കനേഷുമാരി സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യൻ. ബിന്ദുസാരന്റെ മകനായ ഏറ്റവും പ്രശസ്തനായ മൗര്യ രാജാവ് ആര്? അശോകൻ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരമളക്കുന്നതിൻ്റെ യൂണിറ്റ് എന്ത്? പ്രകാശവർഷം. ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം? ഹൈഗ്രോമീറ്റർ. ഭൂമിയുടെ ആഴങ്ങളിൽ ലാവ കട്ടിപിടിച്ചുണ്ടാകുന്ന പാറകളുടെ പേര്? പ്ലൂട്ടോണിക് പാറകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 30,837 അടി താഴ്ചയുള്ള ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പ്രദേശം? മരിയാന ട്രെഞ്ച്. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഓസ്ട്രേലിയ. ഭൂഖണ്ഡങ്ങൾ അല്പാൽപമായി തെന്നി നീങ്ങുന്നുവെന്ന ഭൂഖണ്ഡചലന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ആൽഫ്രഡ് വെഗ്നർ. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം? ഡെക്കാൻ പീഠഭൂമി. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് പട്ടണത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശരേഖയുടെ പേര്? പ്രൈം മെറിഡിയൻ. ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ. എന്താണ് മഹാവൃത്തം അഥവാ ഗ്രേറ്റ് സർക്കിൾ? ഭൂമധ്യരേഖ. ഗുഹയുടെ ഉത്ഭവം, ഘടന, സസ്യജന്തുജാലം തുടങ്ങിയവയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന വിജ്ഞാന ശാഖ? സ്പീലിയോളജി. അർജന്റീനയിലും തെക്കൻ ഉറുഗ്വായിലും കാണപ്പെടുന്ന മരങ്ങളില്ലാത്ത വിശാലമായ പുൽപ്രദേശത്തിൻ്റെ പേര്? പാമ്പാസ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തരമഹാസമതലം. പ്രകൃതിദത്തമായ കോട്ട എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരപർവ്വത മേഖല. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ദാമോദർ. ഒഡീഷയുടെ ദുഃഖം? മഹാനദി. ബീഹാറിൻ്റെ ദുഃഖം? കോസി. അസമിന്റെ ദുഃഖം? ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? ബ്രഹ്മപുത്ര. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം?
കൊടൈക്കനാൽ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിര സിവാലിക്. സിവാലിക് ഔട്ടർ ഹിമാലയ എന്നും ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ആൻഡമാൻ ദ്വീപ്. പൂർണമായും വൈഫൈ കണക്റ്റിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ദാൽ തടാകം. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകവും ദാൽ തടാകം തന്നെയാണ്. കൊകനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഒഡീഷയിലാണ് റിവർ മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ് റിവർ ഭഗീരഥി. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൽ ചുരം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ദിവസം തടവിൽ കിടന്ന ജയിൽ ഏത്? ആൻസർ അഹമ്മദ് നഗർ കോട്ട. കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ആശ, പ്രജിത് നമ്പ്യാർ, പ്രണവ് ജി പ്രശാന്ത്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ. തുടർന്നും നമ്മുടെ വീഡിയോകൾ കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം കാണാം. ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയോടെ കർണാടകത്തിലും കൊങ്കൺ തീരപ്രദേശങ്ങളിലും ലഭിക്കുന്ന മഴ, ആ മഴയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.